അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തൂ അലഹദില്ലാഹിറബി ആലമീൻ വസല്ലാഹു വസല്ലമ ആലബീന മുഹമ്മദീൻ വഅാലിഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയങ്കരരായ സ്നേഹ ബഹുമാനമുള്ള രക്ഷിതാക്കളെ സഹോദരി സഹോദരങ്ങളെ പ്രിയം നിറഞ്ഞ കുട്ടികളെ പരിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുകയാണ് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ അബദ്ധങ്ങളെ പാപങ്ങളെ കഴുകിക്കളയാൻ ഈ റമദാനിലൂടെ അല്പമെങ്കിലും നമുക്ക് സാധിക്കണം പരമാവധി അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയുള്ള ചുവടുവയ്പ്പുകൾ അധ്വാനം ഈ റമദാനിൽ നടത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹൂത്ത ആല സ്വർഗത്തിലേക്കുള്ള റയ്യാൻ കവാടത്തെക്കുറിച്ച് പറഞ്ഞത് ആ റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒട്ടേറെ സഹോദരി സഹോദരങ്ങൾ മനസ്സ് വേദനിച്ച് നിൽക്കുന്നവരുണ്ട് പക്ഷേ പലപ്പോഴും അങ്ങനെയുള്ളവരിൽ പലരും ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് വ്യസനിക്കുക എന്നതല്ലാതെ ഇനി എനിക്കെന്ത് മാർഗം എന്നവർ ചിന്തിക്കുകയും തുടർന്ന് ഒരു നല്ല ജീവിതത്തിലേക്ക് അതല്ലെങ്കിൽ പ്രതീക്ഷ ഇല്ലാതെയായി പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട് വിശുദ്ധ ഖുർആൻ മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്ത് സുമറിലെ അൻപത്തി മൂന്നാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه പ്രവാചകരെ മനുഷ്യരിൽ പാപഭാരത്താൻ പ്രയാസപ്പെടുന്ന ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് ബോധ്യം വരികയും സങ്കടം വരികയും ചെയ്തിട്ടുള്ള പലരും ഇനി എന്ത് ചെയ്യും ഞാൻ തീർത്തും ഇങ്ങനെ അപകടത്തിലേക്ക് തന്നെയായി പോകുന്നുവല്ലോ എന്ന് വേവലാതിപ്പെടുന്നവർ അവരെ അറിയിക്കുക സ്വന്തത്തോട് തന്നെ ഒട്ടേറെ അക്രമങ്ങൾ പ്രവർത്തിച്ചു പോയ ദാസന്മാരെ അള്ളാഹു അങ്ങനെ വിളിക്കുന്നുണ്ടെന്ന് അവരെ അറിയിക്കുക ൂമിർ റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് ലാ ലാത്തുന തൂമിർ റഹ്മില്ല തീർച്ചയായും അവൻ പാപങ്ങളെല്ലാം പുറത്തു തരുന്നവനാണ് ഇള്ളാ ഹിറുനോ ഭജമിയുനോ ഭജമിയ പാപങ്ങളെല്ലാം അവൻ പുറത്തു തരും കരുണാവാരിധിയാണ് പൊടച്ച തമ്പൂരൻ ഗഫൂറും ഗഫാറുമാണ് അവൻ റഹീം ഖഫൂറാണ് റഹീമാൻ പക്ഷെ ഒരു കാര്യം എന്തു വേണം ചെയ്തു പോയ പാപങ്ങളെ മുന്നിലെടുത്തു വെച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിരത്തി വെച്ച് അവനോട് പാപമോചനം തേടണം പ്രാർത്ഥിക്കാതിരുന്നാൽ അവൻ പരിഗണിക്കില്ല വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ എഴുപത്തിയേഴാമത്തെ വചനം അള്ളാഹു ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി ും റബ്ബി ലും നിങ്ങളുടെ ദ്വാ ഇല്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല കേട്ടോ എന്ന കാര്യം അവരെ അറിയിക്കണം അപ്പോ തെറ്റുകൾ കുംഭാരമായി ചെയ്തു പോയില്ലേ എണ്ണിയാലൊടുങ്ങാത്ത പാപങ്ങൾ ചെയ്തു പോയ നമ്മൾ അവൻ്റെ മുമ്പിൽ ഖേദിച്ചു മടങ്ങണം പ്രാർത്ഥനയോടുകൂടെ തീർത്തും അവനിലേക്ക് എല്ലാം സമർപ്പിച്ച പ്രതീക്ഷയോടുകൂടെ ഇസ്തഫാർഫാവീം അള്ളാഹുവിനോട് തൗവ ചെയ്യുവാൻ ഉള്ള സമയം കണ്ടെത്തണം റമദാനിലാണ് നാം എന്ന് പറഞ്ഞല്ലോ ഏറെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന നിമിഷങ്ങളാണത് നീണ്ടതിരരാത്രങ്ങളാണത് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ റമദാൻ റമദാൻ എന്ന പദത്തിന് പോലും അർത്ഥം കൽപ്പിക്കപ്പെടുന്ന ഒരു ഭാഗം തിന്മയെ കളയുന്നത് എന്നാണ് അതിന് സ്വയം കൃത്യമായിരിക്കണം സൂക്ഷ്മത പാലിക്കുന്നവരായി മാറുകയും തൗബ ചെയ്തുകൊണ്ടിരിക്കുകയും അഫുവിനു വേണ്ടി മഹഫിറത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ പ്രാർത്ഥന നിരതമായ മുപ്പത് ദിനരാത്രങ്ങൾ ഇരുപത്തിയൊൻപത് ദിനരാത്രങ്ങൾ റമദാൻ മാസം മുഴുവനും എഴ്ത്തിക്കാഫും അതേപോലെ സദക്കാ ജക്കാത്തും അതേപോലെ അനുഷ്ഠാന ആരാധന നമസ്കാര കാര്യങ്ങളിൽ സുന്നത്തുകളും നല്ല വാക്കുകളും വിശുദ്ധ ഖുർആാനിൻ്റെ വായനയും പഠനവും പ്രചാരണവും മനഃപ്പാഠമാക്കലും അത് ജീവിതത്തിൽ ഓരോന്നോരോന്നായി പകർത്താൻ ശ്രമിക്കലും ഇങ്ങനെയാകുമ്പോൾ തീർച്ചയായും പാപങ്ങൾ പൊറുക്കപ്പെടും നിരാശപ്പെടേണ്ടതില്ല അള്ളാഹു വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ച മാസമാണ് റമദാൻ മാസം ഖുർആൻ വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് പരിശുദ്ധ റമദാൻ മാസം ആ റമദാൻ മാസത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ നമ്മോട് അവനെ അവനോട് അവനോടടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് റമദാനും സിയാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കാര്യം അള്ളാഹു ഓർമ്മപ്പെടുത്തി ആ അയത്ത് വിശുദ്ധ ഖുർആാൻ സൂറത്ത് ബക്റയിൽ എവിടെയാണ് ചേർത്തു വെച്ചത് എന്ന് പരിശോധിച്ച് നോക്കൂ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുത്തിവാള കുസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അയ്യാമ അതുദാത്ത ഒക്കെ പറഞ്ഞ് നോമ്പ് അനുഷ്ഠിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞിട്ട് പിന്നീട് ഈ ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറയാ പ്രാർത്ഥനയെക്കുറിച്ച് പറയാം ഇതാ എന്നോടെ ദാസ എന്നെ എൻ്റെ ദാസന്മാർ താങ്കളോട് ചോദിച്ചാൽ ഞാൻ വളരെ സമീപസ്ഥനാണ് എന്ന് അവരോട് പറയണം ഊജി ബുദ്ധാവെ വിളിച്ചു തേടുകയാണെങ്കിൽ അതാ മായും റബി ലും എന്ന് പറഞ്ഞത് ദുവാ ഇല്ലെങ്കിൽ പരിഗണിക്കൂല എന്ന് അപ്പം എന്നോട് ദ്വാ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതാ അവരോട് ഏറ്റവും സമീപസ്ഥമായി അടുത്ത് തന്നെയായി ഉണ്ട് എന്നറിയിക്കണം അവർ എനിക്ക് ഉത്തരം നൽകട്ടെ അഥവാ ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കട്ടെ എന്താണത് ഈ മാൻ കറകളഞ്ഞതായിരിക്കണം അമനുസ് ഹാത്തിനാൽ സമൃദ്ധമായിരിക്കണം ജീവിതം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ എന്താഹു പുറത്തുതരും അവനോട് തൗബ ചെയ്യണം ഇല്ലല്ല തൗബ ചെയ്തവരൊഴികെ എന്ന് പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട് പല സ്ഥലത്തും ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സലഹു അലഹി വസ്ലമയും അത് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിപ്പോൾ പറഞ്ഞു വൽ ഖുർആാനോ വിശുദ്ധ ഖുർആൻ പാരായണവും വ്രതാനുഷ്ഠാനവും ശുപാർശയായി വരും എന്ന് പോലും പഠിപ്പിച്ചു അതുകൊണ്ട് പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല ഒരവസരമായി കാണുകയും ജീവിതത്തിൽ വന്നു പോയ തെറ്റിൻ്റെ പേരിൽ വ്യസനിക്കുന്ന ആളുകൾ ഈ റമദാനിന് ഉപയോഗപ്പെടുത്തുക ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോയതെല്ലാം പൊറുക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളും ഞാനും നിങ്ങളുമൊക്കെ ഈ റമദാൻ മാസത്തിൽ അതിനുവേണ്ടി പ്രത്യേകമായി ഒന്ന് സജ്ജമാകുക ഒരുങ്ങുക പ്രവാചകൻ റമദാനിൽ ഏറെ ഏറെ ശ്രദ്ധയോടുകൂടെ സ്വീകരിക്കുകയും ഏറെ അര കെട്ടി അല്ലെങ്കിൽ അര അരമുറുക്കി ഇറങ്ങാറുണ്ടായിരുന്നു എന്നും പറഞ്ഞല്ലോ അവസാന പത്തിലെങ്കിലും പള്ളിയുമായി കൂടുതലടുത്ത് എഴുത്തിക്കാഫിരിക്കുവാനുള്ള പ്രീ പ്ലാനിങ് നമ്മൾ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം പകലിൽ ജോലിയും ഭാരവും പ്രയാസങ്ങളും ഒഴിവാക്കാൻ പറ്റാത്ത ജോലിയുമൊക്കെയാണെങ്കിൽ രാത്രിയിലെങ്കിലും പള്ളിയുമായി അടുത്തിടപഴകുവാൻ നമുക്ക് കഴിയണം റമദാൻ മാസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇതുവരെ വന്നുപോയ തെറ്റുകളെയെല്ലാം മായ്ച്ചു കളയാൻ പറ്റുന്ന വിധത്തിൽ ഈ ഒരു മാസത്തെ ചിട്ടപ്പെടുത്തുക എന്നതാണ് എങ്ങനെയൊക്കെ ചിട്ടപ്പെടുത്തുക ഒന്ന് ഏറ്റവും നല്ല ഇഹ്ലാസോടുകൂടെ അത്താഴം കഴിക്കുക പുലർച്ചെ എഴുന്നേൽക്ക് അത്താഴം കഴിക്കുക അത്താഴത്തിന് കുറച്ച് മുമ്പേ എഴുന്നേറ്റാൽ അല്ലെങ്കിൽ അത്താഴം കഴിഞ്ഞിട്ട് സുബഹിക്ക് മുമ്പ് സമയമുണ്ടെങ്കിൽ കുറച്ചുനേരം വിശുദ്ധ ഖുർആൻ പാരായണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യാം രാത്രിയിൽ ഇഷാനമസ്കാരത്തിന് ശേഷം ഖിയാമുല്ലയിൽ നിർവഹിക്കാത്തവരാണെങ്കിൽ അത്താഴത്തിന് മുമ്പോ ആ സമയത്തോ ആയിട്ട് ഖിയാമുല്ലയിൽ നിർവഹിക്കുക അത് വളരെ ആഴത്തിൽ വിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പാരായണമാകുമ്പോൾ ഏറെ ഹൃദ്യവും സന്തോഷകരവും പ്രതിഫലാർഹവുമാകും മറ്റ് സമയങ്ങളിലൊക്കെയും പ്രഭാതത്തിലായിരുന്നാലും പ്രദോഷത്തിലായിരുന്നാലും ഓരോ നമസ്കാരത്തിൻ്റെയും മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കുക എന്നിട്ട് ബാങ്കിനും ഇക്കാമത്തിനുമിടയിലുള്ള സമയങ്ങളെ നാം ബോധപൂർവ്വം കണ്ടെത്തിയിട്ട് പ്രാർത്ഥനകൾ കൊണ്ട് നിർഭരമാക്കുക പ്രാർത്ഥനകൾക്ക് മുമ്പ് പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ ആയതുൽക്കുറി നിർബന്ധമാക്കുക നിർബന്ധമാക്കുക സയ്യിദുൽ ഇസ്തഫാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദുആകൾ എണ്ണം വെച്ച് പറഞ്ഞു തന്നവയുണ്ട് അതെല്ലാം കാണാതെ പഠിക്കുകയോ എഴുതി വയ്ക്കുകയോ ചെയ്ത് അതത് സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുക ഉറങ്ങാൻ കിടക്കുമ്പോൾ റസൂൽ ഒരു ശീലമാക്കുക അതൊരു വലിയ മന്ത്രം തന്നെയാണ് അതേപോലെ നമസ്കാരാനന്തരം പ്രാർത്ഥിക്കാനുള്ള പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ അള്ളാഹമ്മീകരിക്കൂക്കരിക്ക വഹുസ്നി ബാധത്തിക്കുക ശീലമാക്കുക ഒട്ടേറെ കാര്യങ്ങൾ സഹോദരങ്ങളെ അതുപോലെ എൻ്റെ കയ്യിൽ എന്താണോ എനിക്കെന്താണോ ഉള്ളത് അതിൽ നിന്നൊരു വിഹിതം ഞാൻ എന്നെപ്പോലെ പ്രയാസപ്പെടുന്ന എൻ്റെ അത്ര തന്നെ ഇല്ലാത്ത ഒരുപാട് ആളുകൾ അവർക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും എന്ന് പ്ലാൻ ചെയ്യുക അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളിലും ശാരീരികമായി സഹായിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതിൽ നമ്മൾ ശാരീരികമായി സഹായിക്കുക മാനസികമായി പ്രാർത്ഥനാപരമായി ഒക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാം പടച്ച തമ്പുരാനോട് മാത്രമായിരിക്കുക ആ ഒരു ശീലം നമ്മൾ കൊണ്ടുവരിക അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന അവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്ന അവനിൽ നിന്ന് മാത്രം ഭയപ്പെടുന്ന അവനിൽ മാത്രം തവക്കുൽ ചെയ്യുന്ന എന്ന് പ്രഖ്യാപിക്കുന്ന ഇഹ്ലാസ് ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഈ പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് സാധിക്കണം മല്ലം യഥ കൗലിവൽ ീയങ്ങൾ അഥവാ മാത്രം അള്ളാഹു ഒന്നും ലക്ഷ്യം വെക്കുന്നില്ല മറിച്ച് വാക്കുകളും പ്രവർത്തനങ്ങളും ഏറ്റവും നല്ലതാക്കുന്നതാണ് നോമ്പിലൂടെ സാധ്യമാകേണ്ടത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു കൂടിയോടുകൂടിയും വ്രതമനുഷ്ഠിക്കുന്ന ആളുകൾ മൊദാനിൽ വ്രതമനുഷ്ഠിക്കുന്നവരുംബി അവൻ്റെ വന്നു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് റസുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ചു ഓർക്കുക ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തട്ടെ വിശുദ്ധ രണ്ടാം രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിൽ നമ്മെ പഠിപ്പിച്ച നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനം അതാണ് നോമ്പിൻ്റെ ലക്ഷ്യം സമൂലമായ പരിവർത്തനം സംസ്കരണം ുതിബലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ലക്ഷ്യം ലാലക്കും തത്തകൂൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറാൻ അള്ളാഹുസ് ബഹാനുത്ത ആല വ്രതാനുഷ്ഠാനത്തിലൂടെ ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരായി മാറാനും അതിൻ്റെ പേരിൽ ഇഹലോകത്തും പരലോകത്തും സുഖകരമായ സന്തോഷകരമായ ആശ്വാസകരമായ ജീവിതം നയിക്കുവാനും ഇരുലോകത്തും വിജയിക്കുന്നവരിൽ ഉൾപ്പെടാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഞങ്ങൾക്ക് റമദാനിൻ്റെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബന തക്കബൽ മിന്ന ഇന്ന അന്തസ്സമിയുർ അലീം വതുബാല അന്തത്താബുർ റഹീം واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله